നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയിൽ ചരിത്രം കുറിച്ചിട്ടുള്ള പരിശീലകനാണ് പെപ് ഗാർഡിയോള. അദ്ദേഹം പിന്നീട് അവിടം വിട്ടുപോയി. നിലവിൽ അദ്ദേഹം ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. എന്നാൽ താരം തിരിച്ച് എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തുകയും ടീമിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് ഒരുപാട് ആരാധകർ സ്വപ്നം കാണുന്നുണ്ട്. ഒരു നാൾ അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുൻ ഇംഗ്ലീഷ് ഇൻ്റർനാഷണലായ ട്രെവർ സിംഗ്ലയർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാഴ്സലോണ എന്ന് പറയുന്നത് പെപ് ഗാർഡിയോളയുടെ വീടാണ്. അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ആഗ്രഹം എന്തായാലും താരത്തിന് കാണും. ഇതിനെക്കുറിച്ച് കുറച്ചു മുമ്പ് ജോവാൻ ലാപോർട്ട് എന്ന മുൻ ബാഴ്സലോണയുടെ പ്രസിഡന്റ് തിരിച്ച് താരത്തെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരും എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും നടത്തിയിരുന്നു. അത് സാധ്യമാകും എന്ന് തന്നെയാണ് സിംഗ്ലയർ ഇപ്പോൾ പറയുന്നത്. സിംഗ്ലയറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജോവാൻ ലാപോർട്ട ആയിരുന്നു ബാഴ്സലോണയിൽ പെപ് ഗാർഡിയോളയെ സീനിയർ ടീമിന്റെ മാനേജറാക്കി നിയമിച്ചത്. നേരത്തെ അദ്ദേഹം ബി ടീമിന്റെ മാനേജറായിരുന്നു. പിന്നീട് 14 കിരീടങ്ങൾ 4 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത്, ബാഴ്സക്കൊപ്പം അദ്ദേഹം നേടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. ഒരു ക്ലബും ഒരു താരവും തമ്മിലുള്ള വലിയ ഒരു ആത്മബന്ധം നമുക്ക് അവിടെ കാണാൻ പറ്റും. താരത്തിന് ആ ഒരു ക്ലബിനോട്, താരം പിന്നീട് അവിടെ മാനേജറായി മാറി, പെപ് ഗാർഡിയോള അവിടെ മാനേജറായി മാറിയത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ആ ക്ലബിനോടുള്ള സ്നേഹവും ഇഷ്ടവുമെല്ലാം നമുക്ക് എന്തായാലും കൃത്യമായി മനസ്സിലാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് ദൂരേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പെപ് ഗാർഡിയോളയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് ബാഴ്സലോണ എന്ന് നമുക്കറിയാം. തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹവും ആലോചിക്കുന്നുണ്ടാവും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട ഒരു വർഷമാണ്. അതുകൊണ്ട് ബാഴ്സയിലേക്ക് തിരിച്ചു പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ നമുക്ക് ആർക്കും തെറ്റു പറയാനും കഴിയില്ല. വീടണയാൻ ഏവർക്കും ആഗ്രഹമുണ്ടാവും. 2021 വരെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുമായി അദ്ദേഹത്തിന് കരാറുള്ളത്. ആ ഒരു സമയം കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ച് ബാഴ്സയിലേക്ക് അദ്ദേഹം പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അതിന് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം അദ്ദേഹത്തിന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം യുവേഫയുടെ ബാനിൻ്റെ കാര്യം എങ്ങനെയാകും എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ഇതാണിപ്പോൾ ട്രെവർ സിംഗ്ലയർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബാഴ്സലോണയിലേക്ക് പെപ് ഗാർഡിയോള മടങ്ങി വരുന്നത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. പെപ്പിന് ശേഷം ബാഴ്സക്ക് അതേ മികവ് ഒരിക്കലും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.